السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين ما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിതാബുൽ അജുറൂമിയ, അതായത് മുഹമ്മദ് ബിൻ അജുറൂം റഹിമഹുല്ലാ അവരുടെ ഗ്രന്ഥമാണ്. അതും അതിൻ്റെ ഷർഹിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അറബി ഗ്രാമർ പഠനം ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻവാഉൽ കലാം, കലാമിൻ്റെ ഇനങ്ങൾ. കലാം അല്ലെങ്കിൽ ജുംല എന്നൊക്കെ പറയും. അൽ കലാം ഹുവ ലഫ്ളുൽ മുറക്കബുൽ മുഫീദ് ബിൽ വദാഇ. കലാം എന്നാൽ അത് ലഫ്ളാണ്. അൽ മുറക്കബു, കൂട്ടിച്ചേർക്കപ്പെട്ട ലഫ്ളാണ്. അൽ മുഫീദു, ഉപകാരപ്രദമായിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള. അതുകൊണ്ട് ഒരു ആശയം ഉണ്ടാകും. ബിൽ വദാഇ, അത് സ്ഥാപിക്കൽ കൊണ്ട്. വദാഅ എന്ന് പറഞ്ഞാൽ വെച്ചു എന്നർത്ഥം. അപ്പൊ അത് അങ്ങനെ വെച്ചു ചേർത്തത് കൊണ്ട് എന്തുണ്ടാവും? ഒരു ആശയമുണ്ടാവും. അത് മുഫീദാകും, നാഫിയാകും. അതാണ് കലാം എന്ന് പറയുന്നത്. അക്സാമുഹു സലാസത്തുൻ. അക്സാം എന്ന് പറയുന്നത് അജ്സ എന്ന അർത്ഥത്തിലാണ്. അതിന്റെ ഭാഗങ്ങൾ, അതിന്റെ ഇനങ്ങൾ മൂന്നെണ്ണമാണ്. ഇസ്മുൻ വഫിഉലുൻ വഹർഫുൻ ജാലിമാന. ഇസ്മ്, ഫിഉല്, പിന്നെ ഹർഫ്. ഹർഫ് എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള ഹർഫ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ മൂന്ന് തരമുണ്ട്. അറിയപ്പെടുന്നത് എന്തുകൊണ്ടൊക്കെയാണ്? ബിൽ ഹഫ്ലി. ഹഫ് എന്ന് പറഞ്ഞാൽ താഴ്ച എന്ന് പറഞ്ഞാൽ റഫ് എന്ന് പറഞ്ഞാൽ ഉയർച്ച എന്നാണ്. ഹഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജറാണ് ഉദ്ദേശിക്കുന്നത്. ജറ് നസ്ബ്, ഫതഹ്, ഫതഹ് കൊണ്ട് മാത്രമല്ല നസ്ബ്, റഫ് നമ്മൊക്കെ റഫ്ലി പെടും അല്ലേ. ജറ് കസർ താഴെ അല്ലേ. അപ്പൊ ഹഫ് എന്ന് പറഞ്ഞാൽ താഴ്ത്ത എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ഇസ്മ് ഇസ്മിന്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. ഇസ്മും ഫിഅലും ഹർഫുമാണല്ലോ. അപ്പോ ഇസ്മ് എന്നത് യോറഫു, അത് അറിയപ്പെടും ബിൽ ഹഫ്ലി, ജറു കൊണ്ട്. അപ്പൊ തന്മീനി, തന്മീൻ കൊണ്ട്. തന്മീൻ ഇസ്മിന്റെ അടുത്തേതാ അൻ, ഇൻ, ഉൻ അല്ലേ. അതായത് മാരിഫത്തിന്റെ അൽ, ഇംഗ്ലീഷിൽ ദ എന്നതിന് ഇക്വലന്റ് ആയിട്ടുള്ള മാരിഫത്തിന്റെ അൽ എന്ന പ്രയോഗം. ഹുറൂഫിൽ ഹഫ്ലി, ഹുറൂഫിൽ ഹഫ്ലി, ഹഫ്ലിന്റെ ഹർഫുകൾ. ഹുറൂഫിൽ ജറാണ് ഉദ്ദേശിക്കുന്നത്, ജറിന്റെ ഹർഫുകൾ. വഹിയ അതൊക്കെ ഏതൊക്കെയാണ്? അത് പലതുണ്ട്. മിൻ, ഇല, അൻ, അല, ഫി, റുബ, ബാ, ബിസ്മി എന്നുള്ളൊരു ബാ, കാഫ്, ഇങ്ങനെ ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ കേട്ടോ. ഇനി ഹുറൂഫിൽ ഖസം, വല്ലാമു, ലി, ലി എന്ന് പറയുന്നത് അല്ലേ. ഹുറൂഫിൽ ഖസം, ഖസമിന്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? അൽ വാവു, വൽ ബാഉ, വത്താഉ. വാവു വല്ലാഹി, ബാഉ ബില്ലാഹി, അല്ലാഹി ലാക്കി ദന്നാസു നമുക്കും. താവുൽ ഖസം സത്യത്തിന് ഉപയോഗിക്കുന്നതാണ്. അല്ലാഹു തന്നെയാണ് സത്യം. വല്ലാഹി എന്ന് പറയും. വൽ ഫിഉലു, ഫിഉലു യുറഫു, അതറിയപ്പെടും ബി ഖദ് വസ്സീനി വസ്സൗഫ വത്തൈതലീസ് വത്തൈതലീസി അസ്സാകിനത്തി. ഫിഉലു അറിയപ്പെടും എന്തുകൊണ്ടൊക്കെ? ഖദ് എന്നതുകൊണ്ട്. ഖദ് എന്ന് ഫിഉലില് വരും. സീന് സ, സയഫ് അലു, ശേഷം പ്രവർത്തിക്കും. സൗഫ യഫ് അലു, ശേഷം പ്രവർത്തിക്കും തന്നെയാണ് അർത്ഥം. സൗഫ, പിന്നെ താഴ്ത്തനീസ്, താഴ്ത്തനീസ് തനീസിന്റെ മുഹമ്മദിന്റെ താഴ് അസാക്കിനെത്തി, സുക്കൂനുള്ള. കാലത്ത്, അവൾ പറഞ്ഞു അല്ലേ. വൽ ഹർഫ്, ഹർഫ് എന്നത് മാലായ അസ്ലുഹു മാഹു ദലീലുൽ ഇസ്മി വല ദലീലുൽ ഫിഅലി. ഫിഅലിന്റെ ദലീലോ ഇസ്മിന്റെ ദലീലോ, അതായത് ഫിഅലിന്റെ അലാമത്തെ അടയാളമോ ഇസ്മിന്റെ അലാമത്തോ ഒന്നും അതിനോട് സുൽഹാവൂല, അതിനോട് യോജിക്കൂല, അതിനോട് ചേർന്ന് വരില്ല. അതിനങ്ങനത്തെ അലാമത്തൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ഈ പറഞ്ഞ അലാമത്തൊന്നും ഹർഫിനുണ്ടാവില്ല. അങ്ങനത്തതാണ് ഹറഫ്. ഇനി ഷറഹ്, ഇതിന് ഷറഹിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ. ഖൗലു ബിസ്മി, ബിസ്മി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി എന്നത് ബി ഇസ്മി എന്നാണ്. ജാർ മജ്റൂർ, ജാറുൻ വ മജ്റൂർ, ജാറും മജ്റൂറുമാണ്. ജാർ ഏതാ? വഹുമാ മുതഅല്ലഖാനി,
ബിമഹദൂഫി മഹദൂഫിൻ ഹദഫ് ചെയ്യപ്പെട്ട ഡിലീറ്റ് ചെയ്യപ്പെട്ട അതുമായി ബന്ധപ്പെട്ടതാണ് ഇത്. തഖ്ദീറുഹു അതിനെ കണക്കാക്കൽ ഇങ്ങനെയാണ്, സങ്കല്പിക്കൽ ഇങ്ങനെയാണ്. ഉഅല്ലിഫു ഔ നഹ്വഹു, ഉഅല്ലിഫു ഞാൻ രചിക്കുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ ഞാൻ തുടങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഞാൻ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്നാണ്. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്. അപ്പോൾ അബുത്തദി ഉ ബിസ്മില്ലാഹി, അല്ലിഫു ബിസ്മില്ലാഹി, അത്തുബ് ബിസ്മില്ലാഹി, ഞാൻ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് രചിക്കുന്നു തുടങ്ങുന്നു എന്നർത്ഥത്തിൽ. പിന്നെ മാനി സഹിഹത്തി സായോഹത്തി, സായോഹത്ത് പറഞ്ഞാൽ ഇങ്ങനെ പരക്കെ ഷായത്തായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ആശയങ്ങൾ സഹിഹായ. കൗരു അള്ളാഹ്, അള്ളാഹു മഹ്ഫൂളുൻ, മഹ്ഫൂളുൻ അലൽ ഇലാഫത്തി, ഇലാഫത്ത് കാരണം ഹഫ്ള് ചെയ്യപ്പെട്ടതാണ്, അതായത് ജറ് ചെയ്യപ്പെട്ടതാണ്. ബിസ്മില്ലാഹി എന്നാണല്ലോ, ലാഹി ഹ ഹൂ ഒന്നും പറ്റില്ല അവിടെ, കാരണം ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടു അള്ളാഹ് എന്ന ജലാലത്തിൻ ഇസ്മ. വഹു മുസ്തഖും മിൻ അലഹ, അലഹ എന്നതിൽ നിന്ന് ഡിറൈവ്ഡ് ആണ് ഏത്, അള്ളാഹ് എന്ന ജലാലത്തിൻ ഇസ്മ. വത്തഅല്ലുഹു ഹു അത്തഅബ്ദു, തഅല്ലുഹു എന്ന് പറഞ്ഞാൽ തഅബ്ദാണ്, ഇബാദത്ത് ചെയ്യലാണ്. തഅല്ലുഹുന് അർഹനായ മൻ, അള്ളാഹു. ഖൗലുഹു അർറഹ്മാനിർ റഹീം നഅത്തും ബാദനാഅത്തിൻ, അർറഹ്മാനിർ റഹീം എന്നത് നഅത്തും ബാദനാഅത്ത് ആണ്, നഅത്താണ് നഅത്തും ബാദനാഅത്താണ്, റഹ്മാൻ എന്നുള്ള നഅത്താണ്, അള്ളാഹ് എന്നുള്ളതിൻ്റെ. ഹാദാ ഹുവൽ മഷ്ഹൂറു, ഇതാണ് പ്രസിദ്ധമായ അഭിപ്രായം, നഅത്തും അതേപോലെ നഅത്തും ബാദനാഅത്തും. വഹുമാ ഇസ്മാനി ലില്ലാഹി, അള്ളാഹുവിനുള്ള രണ്ട് ഇസ്മുകൾ കൂടിയാണത്, അർറഹ്മാൻ അർറഹീം. യതലമ്മാനി സിഫത്തുർ റഹ്മാൻ, സിഫത്തുർ റഹ്മത്ത്, റഹ്മത്ത് എന്ന വിശേഷണം ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളാണ് അർറഹ്മാൻ അർറഹീം. ഇത് നഅത്തുമാണ്, ബിസ്മില്ലാഹി എന്നതിലെ അള്ളാഹ് എന്ന ഇസ്മ ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ വിശേഷണങ്ങളാണ്, നഅത്താണ്. ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാഹ്, ഗ്രന്ഥകാരൻ അജുറി റഹിമഹുല്ലാഹ് പറയുന്നു, അൽ കലാമു ഹുവ അല്ലഫ്ളുൽ മുറക്കബുൽ മുഫീദു ബിൽ വളഈ, അൽ കലാമു കലാം എന്നാൽ എന്ന് പറഞ്ഞിട്ട് അല്ലഫ്ളു, അപ്പൊ ലഫ്ള് എന്ന് പറയുന്നത് യതഅല്ലഖു ബിഹി അഷ്യാഉൻ സലാസ, അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അല്ല, അവർ ഒന്നാമത്തത് മഅനാഹു ഫിൽ ലുഗ, അതിന്റെ ഭാഷ അർത്ഥം, ഹൈസു ഇന്നഹു യദുല്ലു അലാ ത്വറഹി ശൈഇ, ഒരു കാര്യങ്ങൾ ഇടുക ഇടുക, വാക്കിടുന്നതിന് പറയില്ലേ അൽഖ എന്ന് പറയും, അവിടെ എന്താണ് തുറഹ് എന്നാണ്, തുറഹ തുറഹ തുറഹൽ മസ് അൽ തുറഹൽ മസ് അല എന്നൊക്കെ പറയില്ലേ, പഠിച്ചില്ലേ. അപ്പോൾ എന്താണ് തഖൂലു ലഫളത്തു അശ്ശൈഅ മിൻ ഫമി, ഇദാ തറഹ്തുഹു, ഞാൻ എൻ്റെ വായിൽ നിന്ന്, ഫമു വായ, വായിൽ നിന്നെന്തോ ഒരു സംഗതി പുറത്തു വിട്ടു, അതാണെന്ത് ശബ്ദം, അതാണ് ലഫ്ളു. അസാനി മാനഹു ഫിൽ ഇസ്തിലാഹി, സാങ്കേതികമായിട്ടുള്ള അതിൻ്റെ അർത്ഥം, ഹൈസു ഇന്നഹു അസ്സൗത്തുൽ മുൻഖതിഉ മിനൽ ഫമി, ഫമിൽ നിന്ന് മുറിഞ്ഞു വിടുന്ന എന്താണ് ശബ്ദമാണ്. അൽ മുസ്തമിലു അലാ ബഅദിൽ ഹുറൂഫിൽ ഹിജാഇയ തഹ്ഖീഖൻ ക സൈദിൻ ഔ തഖ്ദീറൻ ക ളമീരിൽ മുസ്തതിരി, ചില ഹറഫുകൾ, ഹിജായിയായ ഹറഫുകൾ ഉൾക്കൊള്ളുന്നതാണ് അത്, അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും അത്. തഹ്ഖീഖൻ യഥാർത്ഥത്തിൽ, ഉദാഹരണം സൈദിൻ എന്ന് പറയുമ്പോൾ, സൈദ് എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ഒരു ലഫ്ളാണ്, അല്ലെങ്കിൽ സാങ്കല്പികമായിട്ട് കല്ലമീരിൽ മുസ്തത്തിരി, ഒളിഞ്ഞു കിടക്കുന്ന ലമീർ, ഇപ്പൊ കും എന്ന് പറഞ്ഞു, കും എന്ന് പറയുമ്പോൾ കും എന്നുള്ള വാക്ക് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ അന്ത എന്നുള്ള ലമീർ അതിനകത്തുണ്ട്, അപ്പൊ അതും എന്താണ് ലഫ്ലല്ലേ, അന്ത എന്നുള്ള അവിടെ മുസ്തത്തിറായ മറഞ്ഞു കിടക്കുന്ന ലമീർ ഉണ്ട്. അസാരി മൂന്നാമത്തെ അൽ ഇഹ്തിറാസു ബിഹി, അതിൽ നിന്ന് എക്സംപ്റ്റഡ് ആവുന്നത്. അപ്പൊ ഈ ലഫ്ൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഹൈസു ഇഹ്തസറ ഇഹ്തറസ ബി ഖൈദി അൽ ലഫ്ല്, അപ്പൊ ലഫ്ൽ എന്ന് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു വിഷയം പറയാണ്. ഈ താരിഫിൽ കലാമി ഇസ്തിലാഹൻ, കലാം എന്നുള്ളതിൻ്റെ നിർവചനത്തിൽ ഇസ്തിലാഹ് ആയിട്ട് ഇങ്ങനെ പറയുമ്പം, അൻ കുല്യമാ ഹസൽ ബിഹി തഫാഹുമു വലൈസ ബി ലഫ്ളൻ, അപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ ലഫ്ളാവണമെന്നില്ല, കാരണം ഫമിൽ നിന്ന് പുറപ്പെടണ്ടേ, വായിൽ നിന്ന് പുറപ്പെടണ്ടേ. അപ്പോ വലൈസ ബി ലഫ്ളിൻ കൽ കിതാബത്തി വലിഷാറത്തി അനഹിമ, സൂചന കൊടുക്കുക, ആംഗി കാണിക്കുക, അതേപോലെ എഴുതുക, അതൊന്നും ഈ വ്യാഖ്യാന ഈ താരിഫ് പ്രകാരം എന്താവില്ല, ലഫ്ള് ആവൂല, മനസ്സിലായേ. വയ്യ തുസമ്മ എന്താ ലോവീന അദ്വാലു, ആ അപ്പൊ അങ്ങനെ എഴുതുന്നതിനൊക്കെ എന്താ പറയാ, ദവാലു എന്നാണ് ലോവികളുടെ വീക്ഷണത്തിൽ. ലിയനാ തദുല്ലു അലാ മാനാ ഇഫ്ഹമുൽ മുഖാത്തബ് ബിഹ,
ആരാണോ അഭിസംബോധിതർ അവർക്ക് അതിൻ്റെ ആശയം വ്യക്തമാവും എഴുത്ത് വായിക്കുമ്പോൾ അല്ലേ. അറാബി നാലാമത്തത് അൽ മുറക്കബു, മുറക്കബു എന്നുള്ള ലഫ്ദ്. ഒരു വസ്തുവിന്റെ ഉന്നതമായിട്ടുള്ള മേലെയുള്ള അവസ്ഥ. ഞാൻ മൃഗത്തിന്റെ മുകളിൽ കയറി, വാഹനത്തിന്റെ മുകളിൽ, വാഹനത്തിൽ കയറി അല്ലെങ്കിൽ വാഹനത്തിന്റെ പുറത്ത് കയറി, വാഹനപ്പുറത്ത് കയറി എന്ന് പറയും. അപ്പൊ അത് അതിന്റെ മുകളിൽ കയറുമ്പോഴല്ല പറയാ, ആ റക്കീബ എന്നുള്ള വാക്ക് തന്നെയാണെന്ത് മുറക്കബ് എന്നുള്ള വരുന്നത്, മനസ്സിലായില്ലേ. അപ്പൊ കലിമത്തു അൽ മർക്കബ്, മർക്കബ് എന്നുള്ള വാക്ക് ഇസ്മഫൂൽ മിൻ റക്കീബ, റക്കീബ എന്നുള്ളതിന് ഇസ്മഫൂലാണ് മർക്കബ്. അതായത് എന്താണ് കയറപ്പെടുന്ന, മുകളിൽ കയറപ്പെടുന്ന സാധനം എന്ന അർത്ഥത്തിൽ. അസാനി രണ്ടാമത്തത് മാനാഹു ഫിൽ ഇസ്തിലാഹി, ഇതിന്റെ സാങ്കേതിക അർത്ഥം ആയിത്തീരുന്നു നമ്മുൽ കലിമത്തി ഇലാ ഉഖ്ര. ഇവിടെ തർക്കീബ് എന്ന് പറഞ്ഞാൽ എന്താണ് മുറക്കബായ ലഫ്ദ്, മുറക്കബാക എന്ന് പറഞ്ഞതാണ് കൂട്ടിയോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കലിമത്തിനെ മറ്റേതിലേക്ക് ചേർക്കുക, ഒരു കലിമത്തിനെ ഒരു പദത്തിനെ മറ്റൊന്നിലേക്ക് ചേർക്കുക. നമ്മ ലമ്മെന്നാണ് ചേർത്തു അല്ലേ, അതെങ്ങനെ സറ അല്ലെങ്കിൽ കൂടുതൽ, ഒരു കിലോമീറ്റർ ഒന്നോ അതിലധികമോ ഉള്ള മറ്റു കിലോമീറ്ററിലേക്ക് ചേർക്കുക. സ്വഭാവ നമ്മുറൻ അംകാന മുഖദ്ദറൻ, ഈ ചേർക്കൽ ഒന്നുകിൽ വ്യക്തമായിട്ടായിരിക്കും, പ്രത്യക്ഷമായിട്ടുള്ള ചേർക്കലായിരിക്കും, അല്ലെങ്കിൽ തക്ബീറിൽ തക്ബീരിയായിട്ടായിരിക്കും, മുഖദ്ദറായിട്ട് സാങ്കല്പികമായിട്ടുള്ള ചേർക്കലായിരിക്കും. എങ്ങനെ താമ സൈദുൻ, അത് ലാഹിറ കാമ സൈദുൻ ആയിരുന്നു, സൈദ് നിന്നു, രണ്ട് വാക്കുകൾ പരസ്പരം ചേർത്തല്ലേ. നേരെ മറിച്ച് കും, അവിടെ എന്താണ് ഈ തക്ദീർ, കും അന്താണ് അല്ലേ, കും അന്ത, അവിടെ അന്ത പറഞ്ഞിട്ടില്ല, അന്ത മുസ്തദീറാണ്, അപ്പൊ തക്ദീറാണ് അവിടെ, അവിടെ കും എന്നതിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് കും അന്ത, നീ എനിക്ക് എന്നാണ് അർത്ഥം അല്ലേ. അപ്പൊ കും എന്നുള്ളത് കും അന്ത എന്നാണ്. കാമ സെയ്ദ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു, സെയ്ദും കാമയും എന്താണ് അവിടെ വാഹയായിട്ട് പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാം. കാമയും സെയ്ദും വേറെ വേറെ ഉണ്ട്, രണ്ടുപേർ ചേർത്ത് കാമ സെയ്ദ് എന്നാണ് അല്ലേ. ഇനി വലിയ ഓരോ അന്ന തർക്കീബ് എത്തിയാലി, ഈ തർക്കീബ് പല തരത്തിൽ വരും. അൽ മുറക്കബുൽ ഇസ്നാദി, ഇസ്നാദി ആയിട്ടുള്ള മുറക്കബ്, അൽ മുഖവ്വലു മിൻ മുസ്നദിൻ വ മുസ്നദിൻ ഇലൈഹി, ഒരു മുസ്നദ് ഉണ്ടാവും ഒരു മുസ്നദിൻ ഇലൈഹി ഉണ്ടാവും. മുസ്നദ് പറഞ്ഞാല് ചേർക്കപ്പെട്ടത്, ചായപ്പെട്ടത്. മുസ്ലദുൻ ഇലൈഹി, ഏതിലേക്കാണോ ചേർക്കപ്പെട്ടത് അത് മുസ്ലദുൻ ഇലൈഹി. സൈദുൻ ഖായിമുൻ വ ഖാമ സൈദുൻ എന്നൊക്കെ പറയും പോലെ, സൈദുൻ ഖായിമുൻ, സൈദ് നിൽക്കുന്നവരാണ്, ഖാമ സൈദുൻ, സൈദ് നിന്നു. ഹൈസു ഇന്ന സൈദൻ മുസ്ലദുൻ ഇലൈഹി വൽ ഖിയാമ മുസ്ലദുൻ, സൈദ് ചേർക്കപ്പെട്ടത് ഏതിലേക്കാണ്, ഖിയാമ ചേർക്കപ്പെട്ടത്, ഖിയാമാണ് ചേർക്കപ്പെട്ടത് അല്ലേ. അത് ഏതിലേക്കാണ് ചേർക്കപ്പെട്ടത്, സൈദിലേക്ക്. അപ്പൊ ഖിയാമിനെ സൈദിലേക്ക് ചേർത്തി പറഞ്ഞു അതല്ലേ. ഇനി അടുത്ത് വമിൻഹു അത്തർക്കീബുൽ മസ്ജി ബാലബക്ക്, ബാലബക്ക് ഒരു പ്രത്യേക വാക്കാണ്. അടുത്ത് വത്തർക്കീബുൽ ഇളാഫി ഉലാമു സൈദിൻ, അവിടെ എന്താണ് ഇളാഫത്തിന്റെ തർക്കീബാണ്, ഇളാഫത്ത് ചേർക്കുക, അവിടെ ഇളാഫത്ത് എന്നുള്ള കുട്ടിയോജിപ്പിക്കൽ. അങ്ങനെ ഉലാമു സൈദിൻ, സൈദിന്റെ കുട്ടി. അപ്പൊ ഉലാമു എന്ന് പറഞ്ഞ മുലാഫൻ ആണ്, മുലാഫൻ ലലീഹിയാണ് സൈദിൻ എന്നത്, മുലാഫൻ ലലീഹിക്ക് ആയിരിക്കും കുട്ടി എന്നത്. തർക്കീബിൽ അതതി, നീ എണ്ണ ആയിട്ടുള്ള കുട്ടി യോജിപ്പിക്കല്, അർബാത്ത് അഷറ എന്നുള്ളത് എണ്ണാണ്, അർബാത്തും അഷറയും വേറെ വേറെയാണ്, ചേർക്കുമ്പോൾ എന്തായി അർത്ഥം പതിനാലുമായി, അർബാത്ത് അഷറ. അസാരി ഇഹ്തിറാസ് ബിഹി ഖൈദ്, അത്തർക്കീബ് എന്നുള്ള ഖൈദ് ഇഹ്തിറാസ് ബിഹി അൻ മുഫ്രദ് കസൈദ് ഫഖത്ത് او امر فقط يعني لم يضم اليها شيء اخر. அப்ப இவர என்ன زيد امر എന്നൊക്കെ മാത്രം പറയുമ്പോൾ അവിടെ എന്താണ് ചേർത്തിട്ടില്ല, തർക്കീബ് വന്നിട്ടില്ല, ശരി. ഞാൻ കും പറയുന്നുണ്ട്, അത് തക്ദീരിയ കും അന്ത എന്നാണ്. അടുത്തത് അൽ ഖാമിസ് ഖൗലുഹു അൽ മുഫീദ്, പ്രയോജനപ്രദമായ ആവണം എന്ന് പറഞ്ഞു അല്ലേ. അല്ലവനെ മാനഹു ഫിലാത്തി ഹൈതു ഇന്നഹു മാ തർത്തബ അലൈഹി ഫായിദത്തുൻ, ഒരു ഫായിദ വേണം എന്നുള്ളതാണ് ഭാഷാർത്ഥത്തിൽ. രണ്ടാമത്തെ മാനഹു ലിസ്തിന എന്താണ്, ഹൈസുന്നഹു കുല്ലുമാ അഫ്ഹമ മാന അലൈഹി ഉഫ്ഹിമ മാന അല്ലേ, യഹ്സുലു സുകൂതു അലൈഹി, ആശയം വ്യക്തമായാൽ എന്താണ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം, സുകൂത്ത്,
عشان التوالي. ذلك قام زيد خلافا لي ان قام زيد. قام زيد എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സുക്കൂത്തായി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. സെയ്ദ് നിന്നു കഴിഞ്ഞു അല്ലേ, ആശയം വ്യക്തമായില്ലേ? ഞാൻ അവിടെ ഇം പാമ സെയ്ദ് എന്നുള്ളതിന് ഭിന്നമായിട്ട് അതെന്തായില്ല? മുഫീദായില്ല, പൂർത്തിയായില്ല. ഇം പാമ സെയ്ദ് സെയ്ദ് നിന്നാൽ, നിന്നാൽ എന്ത് പൂർത്തിയായിട്ടില്ലല്ലോ. ഫല സുക്കൂത്താലിയ, അപ്പൊ ഇംകാമ സെയ്ദ് എന്ന് പറയുമ്പോ അവിടെ സുക്കൂത്തായില്ല, അവിടെ സുക്കൂത്താര് ശരിയാവില്ല. കാരണം ഇംകാമ സെയ്ദ് എന്നതിന്റെ ബാക്കിയുണ്ടല്ലോ, കാമ സെയ്ദ് പറഞ്ഞാൽ തീർന്നു. അടുത്തത് മോഡി രണ്ട്. قال المصنف رحمه الله واقسامه ثلاثة اسم وفعل وحرف جاء لمعنى مصنف لا كلام അതിന്റെ ഇനങ്ങൾ അല്ലെങ്കിൽ അജ്സാ എന്ന് പറയാം, അതിന്റെ പാർട്സ് ഏതൊക്കെയാണ്? മൂന്നെണ്ണാണ്, ഇസ്മു ഫിഅൽ ഹർഫുൻ ജാഅ ലിമാന, ഒരാശ അർത്ഥത്തിൽ വന്നിട്ടുള്ള ഹർഫ്. ഹർഫ് എന്ന് പറഞ്ഞാൽ വെറുതെ അലിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാ എന്ന് പറഞ്ഞാൽ ഒരു ഹർഫാണ്, ആ ഹർഫ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു മായന ഉള്ളത്. മായനാറോ വന്ന് മറ്റൊന്നിന്റെ കൂടെ കൂടുമ്പോ ആയിരിക്കും. എന്നാലും അൽ വാവു ഇവിടെ വാക്സാമുഹൂന്ന് പറഞ്ഞേ, വാക്സാമുഹൂന്നാണല്ലോ സെന്റൻസ് തുടങ്ങുന്നത്, ജിംല തുടങ്ങുന്നത്. അതിനുള്ള വാക്സാമുഹു എന്നതിലെ വാവ് അൽ വാവു ഫി വാക്സാമുഹു ഇസ്തിഇനാഫിയത്തുൻ, ഇസ്തിഇനാഫിയത്താണ് അടുത്ത വാവ്. ഇസ്തിഇനാഫിയത്ത് എന്താ കൗല ഇസ്തിഫ്, ഇസ്തിഇനാഫിയത്തുൻ എന്ന നമ്മുടെ വാക്ക് മഅഹൂദുൻ മിൻ അൽ ഇസ്തിഇനാഫു, ഇസ്തിഇനാഫ് എന്നുള്ള പദത്തിൽ നിർത്താണ്. വഹുവ അൽ ഇബ്തിദാഉ, ഇസ്തിഇനാഫ് എന്നാണ് ഇബ്തിദാഉ തുടക്കം. തഖൂലു ഇസ്തഇനഫ്തു അൽ അംറ, ഞാൻ കാര്യം തുടങ്ങി. ഇസ്തഇനഫ്തു ഇസ്തഫ്അൽതു എന്ന് പറയും പോലെ കേട്ടോ, ഇസ്തഗ്ഫർതു എന്നൊക്കെ പറയും പോലെ. ഇത ഇബ്തദഉതുഹു, ഇത ഇബ്തദഉതുഹു, ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്ന് പറയാം ഇസ്തഇനഫ്തു അംറൻ, ഇബ്തദഉതു അംറൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ വാവ് എന്താണ്? അത്തത്തിന്റെ വാവ് എന്നല്ല, അത് ജസ്റ്റ് തുടങ്ങേണ്ട ഒരു വാവ്, തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വാവ്. അസാനി രണ്ടാമത്തത് ഫി കൗലിൽ ളമീർ അൽ ഹാഉ അൽ മുത്തസിലു ആയിദൻ അലൽ കലാം, ഇവിടെ അക്സാമുഹു എന്നുള്ളൊരു ഹാ ഇല്ലേ, അതെന്താണ്? മുത്തസിലായ ളമീറാണ്, ഹു എന്ന മുത്തസിലായ ളമീറാണ്. ആയിദൻ അലൽ കലാം, കലാമിലേക്ക് നടക്കുന്നതാണ്. കലാമ് നേരത്തെ പറഞ്ഞേ ആ കലാമ്, ആ കലാമിന്റെ അക്സാമാണ്. അക്സാമുഹു അതിന്റെ അക്സാമ് എന്ന് പറഞ്ഞാൽ എന്താണ്? കലാമിന്റെ. വഹുവ ഫീ മഹലി ഹഫ്ലിൻ അലൽ ഇളാഫത്തി, അവിടെ ഹഫ്ലിന്റെ മഹലിലാണ് ഹു എന്ന ളമീർ. ഹഫ്ലറ ജറിന്റെ മഹല്, ഇളാഫത്ത് കാരണം അക്സാമു ഹു, അക്സാമു എന്നതിലേക്കാണ് ഇളാഫത്ത് അല്ലേ. മുളാഫു നിലൈഹി ഹു അല്ലേ, മുളാഫു അക്സാമു. പക്ഷെ എന്താണ് ഹു എന്നാണ് വായിക്കുക, അക്സാമു അക്സാമു ഹി എന്ന് പറയാം. അസാരിസു മൂന്നാമത്തെ കാര്യം, ഫി മാന അൽ അഖ്സാമി, അഖ്സാം എന്ന് പറയുന്നത് ലുഗത്ത് ലുഗത്ത് ഭാഷാർത്ഥം, ഹൈഫു ഇന്നഹ ജംഉ ഖിസ്മുൻ ഖിസ്മിൻ വൽ ഖസ്മു ബിഫത്ഹിൽ ഖാഫി മസ്ദറ മസ്ദർ ഖസംതു ഷൈഅ ഖസ്മൻ, ഖസ്മു എന്ന് പറയുന്നത് ഖസംതു ഷൈഅ ഖസ്മൻ, ഞാനൊരു വസ്തുവിനെ ഖസ്മായിട്ട് വിഭജിച്ചു ഓഹരിയായിട്ട്. ഇദാ ജസ്അതുഹു, ഞാൻ അതിനെ പാർട്സ് ആക്കിയാൽ വിഭജിച്ചു എന്ന് പറയാം, ജസ്അതുഹു ജസ്അതുഹു അന്നസീബു, ഖിസ്മു എന്നാണ് അന്നസീബു ഷയ ഓഹരി. ഫി തഖ്ദീമിൽ മുസ്നബി റഹമഹുല്ലാഹ് അൽ ഇസ്മു അലൽ ഫിഅലി വൽ ഹർഫി ഇദ് ഹുനാക മാ യൂജിബു തഖ്ദീമുഹു വമിൻ ദാരിക കൗനുൽ ഇസ്മി യതി മുസ്നദൻ വമുസ്നദൻ ഇലൈഹി. ഇനി അപ്പോ ഇവിടെ ഇസ്മിനെ എന്ത് ചെയ്തു മുസന്നിഫ് ഗ്രന്ഥകാരൻ ആദ്യം പറഞ്ഞു, ഇസ്മു ഫിഅലി ഹർഫ് മൂന്ന് പാർട്സാണ്, മൂന്ന് അജ്സാ അല്ലേ. അപ്പൊ ഇസ്മു ഫിഅലി ഹർഫ്, അപ്പോ മുസന്നിഫ് ഇസ്മിനെ ഫിഅലിനേക്കാളും ഹർഫിനേക്കാളും മുന്തിച്ചു പറഞ്ഞതിൽ അതിനെ മുന്തിക്കുന്ന മുന്തിക്കാൻ നിർബന്ധമാക്കുന്ന കാര്യമുണ്ട്. എന്താണ്? കൗരുൽ ഇസ്മി എഴുത്തി മുസ്നദൻ വ മുസ്നദൻ ഇലൈഹി. കാരണം എന്താ? ഇസ്മു എന്ന് പറഞ്ഞാൽ മുസ്നദായിട്ടും വരും, മുസ്നദൻ ഇലൈഹി ആയിട്ടും വരും. ഉദാഹരണം പറയാം, സൈദുൻ ഖായിമുൻ, സൈദ് നിൽക്കുന്നവനാണ്. ഫീ ഉസ്നിദൽ ഖിയാമു ലിസൈദിൻ, ഖിയാമ് നൃത്തം എന്നത് സൈദിലേക്ക് ചേർക്കപ്പെട്ടു. ഫകാന സൈദുൻ മുസ്നദൻ ഇലൈഹി അൽ ഖിയാമു, അപ്പൊ സൈദാ
അവനിലേക്ക് ഖിയാമ ചേർക്കപ്പെട്ടു. കാനത്ത് കലിമത്ത് ഖായിമൻ മുസ്നദൻ, ഖായിമൻ എന്താണ്? മുസ്നദാണ് ചേർക്കപ്പെട്ടത്. ഹൈസ് ഉസ്നദത്തി ലിസൈദിൻ, കാരണം എന്താ? അവൻ അത് ഖായിമ എന്നുള്ളത് സൈദിലേക്ക് ചേർക്കപ്പെട്ടു. കലിമത്ത് ഖായിമൻ ഇസ്മുൻ, അപ്പൊ കലിമത്ത് ഖായിമ എന്നുള്ളത് എന്താണ്? ഇസ്മാണ്. കാരണം ദലാലത്തി തൻവീൻ ഫിഹാ, അതിലെന്തുണ്ട്? തൻവീൻ ഉണ്ട്. ഖായിമുൻ വതൻവീൻ എടുത്ത് ഭാഷാർത്ഥം ഇസ്മിന്റെ പേര് വെക്കപ്പെട്ട ഒന്നിന്റെ മേൽ അറിയപ്പെടുന്നത് അറിയിക്കുന്നതാണ്. പേര് വെക്കപ്പെട്ട ഒന്നിന്റെ മേൽ അറിയിക്കുന്നതാണ്. ടേബിൾ പാവിലത്തുൻ, അതിന് പേര് വെക്കപ്പെട്ടിട്ടുണ്ടല്ലോ, പേര് വെക്കപ്പെട്ട സാധനമായിട്ടല്ലേ. അപ്പൊ പേര് വെക്കപ്പെട്ട ഇതിന്റെ മേൽ അറിയിക്കുന്ന മേശ പാവിലത്തുൻ എന്നുള്ള പദമല്ലേ, അനിസ്മ. വഖ്തുലിഫ ഫീ ഇസ്തിഖാഖിഹി ഹുവ മിൻ അസ്മുഇ വഹുവ അൽ ഉലുവു അം മിനൽ വസ്മി വഹുവ അൽ അലാമത്തു ഖൗലാനി വസ്വഹീഹു അൽ അവ്വലു. എന്താണ് ഈ ഇസ്മ എന്നുള്ള പദം എടുത്തിട്ടുള്ളത്? എവിടുന്ന? സുമുവ് എന്ന വാക്കിൽ നിന്ന് ആണോ അതോ വസ്മു എന്ന വാക്കിൽ നിന്നാണോ? രണ്ടഭിപ്രായമുണ്ട്. സുമുവ് എന്ന വാക്കിൽ നിന്നാണ് സ്വഹീഹി എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. സുമുവ് പറയുന്നർത്ഥം ഉലുവ് ഔന്നത്യം, ഉലുവ് ഔന്നത്യം. വസ്മു എന്ന് പറഞ്ഞാലോ അടയാളം, അലാമത്ത്. അസാരിസു എന്റെ ഫി മാന ഇസ്തിലാഹൻ, സാങ്കേതികമായി ഇസ്മിന്റെ അർത്ഥം എന്താണ്? ഇനി സാങ്കേതികമായി ഇസ്മിന്റെ അർത്ഥം എന്താണ്? ഹൈസിയോ റഫു بأنه ما دل على معنى في نفسه ولم يقترن بزمان സ്വന്തമായൊരു അർത്ഥം ഉണ്ടാവും. ഇസ്മിന് എന്താണ്? സ്വന്തമായൊരു അർത്ഥം ഉണ്ടാവും. ولم يقترن بزمان, അത് ഒരു കാലത്തോട് ചേർന്ന് വരില്ല. الرابع في اقسام الاسم, ഈ ഇസ്മിന്റെ ഇനങ്ങളാണ് പറയുന്നത്. حيث يقسم الى اقسام ثلاثة, മൂന്ന് ഇസ്മുകൾ, മൂന്ന് ഓഹരികൾ, മൂന്ന് ഇനങ്ങൾ. അല്ല അവർ അൽ ഇസ്മുൽ മുദ്ഹിറു, വ്യക്തമായ ഇസ്മ, ഒഴിവാക്കുന്ന ഇസ്മ. കസൈദിൻ വ അംറിൻ വ നഹീമ, സൈദ് അംറ് അബ്ബാസ് നഹറ എന്നൊക്കെ പറയും പോലെ അല്ലേ. ലുബിതു ബി അന്നഹു മാ ദല്ല അലാ മുസമ്മാഹു ബിലാ ഖൈദിൻ ഐ മിനൽ ഖുയൂദിൽ ആതി ദിക്റുഹ. ഇനി അടുത്ത് അസാനി അൽ ഇസ്മുൽ മുമർ, ഒളിച്ച് കിടക്കുന്ന ഇസ്മ, നമീർ ആയിട്ടുള്ള ഇസ്മ. ക അന അന്ത ഹുവ എന്നൊക്കെ പറയും പോലെ അത് ലമീറാണ്, ഒളിഞ്ഞു നടക്കുന്ന. അടുത്തത് മാതല്ലാലാ മുസമ്മാഹു ബി ഖൈദിൻ, ഖൈദ് പ്രകാരം അതിനെ അത് അറിയിക്കുന്നു. അതിന് മുസമ്മാന തകല്ലുമു അൽ ഖിതാബു അൽ ഗൈബത്തു, ഇങ്ങനെ മൂന്ന് അവസ്ഥകളായത് ഈ ലമീറിനെ. ഒന്നുകിൽ സംസാരിക്കുന്നവൻ അന അനഹനു, അല്ലെങ്കിൽ ഖിതാബ് അഭിസംബോധിതൻ, അല്ലെങ്കിൽ ഗൈബത്ത് ഇവിടല്ല ആള് അല്ലേ. ഗൈബത്തിൽ അന ഫഹു യദുല്ലു അലാ മുതകല്ലിമി, സംസാരിക്കുന്നതിന്റെ മേൽ അറിയിക്കുന്നത് അന, അനും നഹനു അല്ലേ. പിന്നെ ഖൈദുൽ ഖിതാബ് മിസാലുഹു അന്ത ഫഹു യദുല്ലു അലാ മുഖാത്തബിൻ, അത് മുഖാത്തബിനെ അറിയിക്കും. അന്ത അന്തി അന്തുമ അന്തും അന്തുന്ന അതൊക്കെ വിടും കേട്ടാ. ഖൈദുൽ ഗൈബത്തി മിസാലുഹു, അതിന് ഉദാഹരണം ഹുവ, ഹുവ ഫൗയദുല്ലു അലാ ഗായിബിൻ, ഗായിബിനെ മേൽ അറിയിക്കുന്നു. ഗായിബ് തേർഡ് പേഴ്സൺ അല്ലേ. അടുത്ത ജമീഉ ഹാദിഹിൽ അസ്മാ ബി ഖുയൂദിഹാ വമാഇറുൻ, അപ്പോ ഈ ഇസ്മുകളൊക്കെ എന്താണ്? അതിന്റെ ഖൈദുകൾ ഉൾപ്പെടെ എന്താണ്? ദമീറുകളാണ്. വലിദാ സുമ്മിയത്ത് ബി അസ്മാഇൽ മുനുമറ, അതിനെന്ത് പറയും? അസ്മാഉൽ മുനുമറ എന്ന് പറയും. ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അന്താന്തുമാന്തും അന്ത്യന്തുമാന്തുന്ന അനാനഹനു. അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സൂചന നൽകപ്പെടുന്ന ഇസ്മുകൾ എന്താണ്? ഹാദാ വല്ലദി, ഹാദാ ഇത് വല്ലദി, വല്ലദി അല്ല അല്ലദി എന്നാണ്, വ അല്ലദി എന്നാണ്. ഹാദായും അല്ലദിയും അലാ മുസമ്മാഹു ബിഖൈദിൻ അൽ ഇഷാറത്തു അവിസ്വല, ഇവിടെ എന്താണ്? ഒന്നുകിൽ ഇഷാറത്ത് സൂചന, ഇഷാറത്ത് ഉപയോഗിക്കും, അത് അല്ലെങ്കിൽ ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കും. അല്ലാതെ
وقيد الإشارة بفعل هذا فهو اسم إشارة هذا ഉദാഹരണം ഹാദ അത് ഇഷാരത്തിന്റെ ഇസ്മാണ് സില ഉദാഹരണം അല്ലദി ഫഹുവ ഉസൂലിൻ സിലത്തിന്റെ ഇസ്മാണ് ഇസ്മുൽ ഇഷാരത്തി വസ്സിലത്തി കിലാഹുമ യദുല്ലു അലാ മുബ്ഹമിൻ ഇത് രണ്ടും എന്തിനറിയിക്കും മുബ്ഹമിൻ അറിയിക്കും വലിദ സുമ്മിയ ബി അസ്മാഇൽ മുബ്ഹമത്തി അസ്മാഉൽ മുബ്ഹമത്ത് ആണെന്ത് അസ്മാഉൽ മൗസൂല ആയിട്ടുള്ള അല്ലദി 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 അല്ലത്തി അല്ലദി അല്ലദാനി അല്ല പിന്നെ അല്ലാത്തി ഇതൊക്കെ ഉൾപ്പെടും അല്ലതി അല്ലതാനി അല്ലദീന അല്ലത്തി അല്ലത്താനി അല്ലാത്തി പിന്നെ ഹാദ ഹാദാനി ഹൗലായി ഹാദിഹി ഹാത്താനി ഹൗലായി ഇതൊക്കെ പിന്നെ വിശദമായിട്ട് പിന്നെ പറയാം ഷാള അപ്പൊ ഇതൊക്കെ എന്താണ് അസ്മാഉൽ ഇഷാറത്താണ് പിന്നെ അല്ല അസ്മാഉൽ അസ്മാഉൽ സില അസ്മാഉൽ സില അസ്മാഉൽ ഇഷാറത്ത് രണ്ടും പറഞ്ഞു ഹാദ അതിന്റെ വർഗങ്ങൾ അതിന്റെ രൂപങ്ങൾ എന്താണ് അത് അസ്മാഉൽ ഇഷാറത്തും അല്ലദി അല്ല അതൊക്കെ അസ്മാഉൽ സില ആണ് ഓക്കെ പിന്നെ മൂന്നും നാലും പിന്നെടുക്കാം ഇൻഷാ അള്ളാഹ് ജസാകല്ലാഹു ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ